മഹാരാഷ്ട്രയിൽ കർഷകർ നടത്തുന്ന ലോങ് മാർച്ച് നാലാം ദിവസത്തിലേക്ക് കടന്നു. നാസിക്കിൽ നിന്ന് 70 കിലോമീറ്റർ ദൂരമാണ് 10,000-ലേറെ വരുന്ന കർഷകർ ഇതുവരെ താണ്ടിയത്. വെറും വാഗ്ദാനം കൊണ്ട് സമരം അവസാനിക്കില്ലെന്ന് CPM മഹാരാഷ്ട്ര സെക്രട്ടറി ഉദയ് നർക്കർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ചെറു കൈവഴികൾ ചേർന്ന് പുഴയായതുപോലെ പല ഗ്രാമങ്ങളിൽ നിന്നെത്തിയ കർഷകർ സംഘടിച്ച് അടിവെച്ച് നീങ്ങുന്ന കാഴ്ച. കസാറഘട്ടിൽ നിന്നും താഴേക്കിറങ്ങുന്ന ഈ ദൃശ്യങ്ങൾ പറയും സമരം എത്ര തീക്ഷണമെന്ന്. അവരിൽ വനിതകളുണ്ട്, പ്രായമേറിയവരും. കൊടും ചൂടിലും ലക്ഷ്യം മാത്രമാണ് മുന്നിലുള്ളത്. മുംബൈയിലേക്കുള്ള യാത്രയിൽ 150 കിലോമീറ്ററോളം ഇനിയും ബാക്കിയുണ്ട്. വിലയില്ലാതായ ഉള്ളിക്ക് ക്വിൻ്റലിന് 600 രൂപ സഹായധനം നൽകുക, വൈദ്യുതി കുടിശ്ശിക എഴുതി തള്ളുക, അങ്ങനെ 15-ലേറെ ആവശ്യങ്ങളുണ്ട്. CPM തന്നെയാണ് സമരത്തെ നയിക്കുന്നത്. 2018-ൽ ഇതുപോലൊരു ഐതിഹാസിക ലോങ് മാർച്ച് മഹാരാഷ്ട്രയിൽ കണ്ടതാണ്. പിന്നെയും എന്തുകൊണ്ട് അതേ സമരമെന്ന ചോദ്യത്തിന് മുൻനിരയിലുള്ള CPM സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരണം നൽകി. All those things which you agreed to have not been implemented totally. Very partially and very symbolically they have been. So how much hopeful you are? You already did the same long march in 2018. Yeah, we did it in 2018, and when we saw that the government was falling short of the promises that they were keeping. ചർച്ചയിലൂടെ അനുനയം ഉണ്ടാക്കാനുള്ള നീക്കങ്ങളൊന്നും തന്നെ സർക്കാരിൽ നിന്നില്ല. ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് അടിവെച്ച് നീങ്ങുകയാണ് 10,000-ലേറെ വരുന്ന ഈ കർഷകർ. 2018-ലെ ലോങ് മാർച്ചിൽ ലഭിച്ച വാഗ്ദാനങ്ങൾ നടപ്പാകാതെ പോയതാണ് അനുഭവം. പക്ഷെ ഇത്തവണ അത് അങ്ങനെ ആവർത്തിക്കില്ലെന്ന് കർഷകർ പറയുന്നു. കസാറഘട്ടിൽ നിന്നും KAഭിലാഷിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.